നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ഭീംറാവു അംബേദ്കർ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ധനഞ്ജയ് കീർ എന്ന വ്യക്തി എഴുതിയ പുസ്തകം, ഡോക്ടർ അംബേദ്കർ ലൈഫ് ആൻഡ് മിഷൻ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കുറേ കാലങ്ങൾക്ക് മുൻപ് ഒരു പത്രത്തിൽ അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ അച്ചടിച്ചു വന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. ആ ഒരു വാർത്തയാണ് ഈ ഒരു സ്റ്റോറിക്ക് ആധാരം. ഡോക്ടർ അംബേദ്കർ അന്നേ പറഞ്ഞു, പാകിസ്ഥാനിലെ ദളിതർ ഏത് വിധേനയും ഇന്ത്യയിലെത്തണം എന്ന്. അതല്ലേ CAA? അതായത് CAA ദളിത് വിരുദ്ധമാണ്, NRC ദളിത് വിരുദ്ധമാണ് എന്ന കുപ്രചരണം ഇടതുപക്ഷവും അതുപോലെ തീവ്ര ഇടതുപക്ഷക്കാരും സുഡാപ്പികളും അതുപോലെ ഇന്ത്യ വിരുദ്ധരും ചേർന്ന് നടത്തുമ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും. ഈ ഒരു പോസ്റ്റ് ഒന്ന് വായിക്കുക. അതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗമായി പറയുന്നു, ദളിത് ഹിന്ദുക്കൾ മുസ്ലിങ്ങളിലോ മുസ്ലിം ലീഗിലോ വിശ്വസിക്കുന്നത് മരണതുല്യമാണെന്ന് തുറന്നടിച്ചു. മുന്നാക്ക ജാതിക്കാരോടുള്ള എതിർപ്പ് കാരണം മുസ്ലിങ്ങളുമായി ചേരുന്നതിനെതിരെ പാകിസ്ഥാനിലെയും ഹൈദരാബാദിലെയും ദളിത് ഹിന്ദുക്കൾക്ക് ഡോക്ടർ BR അംബേദ്കർ നിരന്തരം മുന്നറിയിപ്പ് നൽകിയതായും ഈ ഒരു വാർത്താശകലത്തിൽ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതായത് ഈ ദളിത് വിഭാഗങ്ങൾ മുന്നാക്ക സമുദായക്കാരോടുള്ള, അതായത് സവർണ വിഭാഗങ്ങളോടുള്ള എതിർപ്പ് കാരണം അവർ മുസ്ലിം ലീഗുമായും അതുപോലെ മുസ്ലിം തീവ്രവാദ സംഘടനകളുമായും യോജിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു ഈ വിഭജനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ, 1947 മുതൽ 52-53 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ. ആ ഒരു കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പിൻ്റെ ഒരു രൂപമാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. അത് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. അതായത് ദളിതർ, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ അന്യരാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ, പാകിസ്ഥാനിലുണ്ടെങ്കിലും ബംഗ്ലാദേശിലുണ്ടെങ്കിലും അഫ്ഗാനിസ്ഥാനിലുണ്ടെങ്കിലും അവർ ഇന്ത്യയിലേക്ക് തിരികെ വരണം എന്ന് ഇത്രയും കൊല്ലങ്ങൾക്ക് മുൻപേ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ പറയുമ്പോൾ, മോദി പറയുമ്പോൾ അല്ലെങ്കിൽ അമിത്ഷാ പറയുമ്പോൾ അത് മോശമാകുന്നതും, അന്ന് അംബേദ്കർ പറഞ്ഞപ്പോൾ ഈ ദളിത് വംശജരൊക്കെ തന്നെ വളരെ കാര്യമായി തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രതീകമാണ് ഡോക്ടർ BR അംബേദ്കർ. ദളിത് വംശജർ മാത്രമല്ല, ഇന്ത്യക്കാരെല്ലാവരും തന്നെ ഒരു പ്രതീകമായി തന്നെയാണ് അദ്ദേഹത്തെ ഉയർത്തിപ്പിടിക്കുന്നത്, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണഘടന ആ ഒരു നൈപുണ്യത്തെയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളാണ് എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം നമ്മുടെ ഭരണഘടനാ ശില്പി അല്ലാതാകുന്നില്ല. തീർച്ചയായും അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമ്മൾ അംഗീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം ചെയ്ത ആ വർക്കിനെ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെയൊക്കെ നമ്മൾ വളരെ കാര്യമായി തന്നെ ബഹുമാനിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്, അന്യരാജ്യങ്ങളിൽ കഴിയുന്ന ദളിത് വംശജർ ഇന്ത്യയിലേക്ക് വരണം എന്ന് അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഈ തീവ്ര മുസ്ലിം വിഭാഗങ്ങളിലേക്ക് സവർണ മേധാവിത്വം ആരോപിച്ച് പോകുന്ന ദളിത് വംശജരെ തടയാനുള്ള ഒരു ആഹ്വാനവും കൂടി അംബേദ്കർ നടത്തിയിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ഏതായാലും പുതിയ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാനായി ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് എന്താണ് ഏതാണ് എന്ന് മനസ്സിലാക്കി അംഗീകരിക്കുകയല്ലേ നമ്മൾ വേണ്ടത്? തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ത്യക്കാർക്ക് തീർച്ചയായും ഗുണകരമായ, നമ്മുടെ രാജ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റും അതുപോലെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുന്നതുമൊക്കെ തന്നെ. ആ സത്യമൊന്ന് തിരിച്ചറിയും. കാലങ്ങൾക്ക് മുൻപേ ഡോക്ടർ BR അംബേദ്കർ അതുമായി ബന്ധപ്പെട്ട സത്യം തിരിച്ചറിഞ്ഞതാണ്. ഇന്ന് ഇത്രയും കാലം പുരോഗമിച്ചിട്ടും സത്യം അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുന്നവർ, കണ്ണു മൂടിക്കെട്ടി നടക്കുന്നവർ, കണ്ണടച്ച് പാല് കുടിക്കുന്നവർ, ഓർത്തുകൊള്ളുക, ഒരു രാജ്യം ഒറ്റക്കെട്ടായി ആ നിയമത്തിന് അനുകൂലമായി തന്നെ നിൽക്കുകയാണ്. നിങ്ങളിൽ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ, നിങ്ങൾ തീർച്ചയായും ഒറ്റപ്പെടും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.